കർത്താവിൻ്റെ വന്ദ്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ദിയേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ, ദൈവപാദപീഠത്തിൽ കൂടി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകൽ സമയത്തെ ബദ്ധപ്പാടുകൾക്ക് ശേഷം ദൈവസന്നിധാനത്തിൽ ആയിരിപ്പാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ നിന്നും നമ്മൾ ക്രമമായി ചിന്തിപ്പാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. നിശ്ചയമായിട്ടും ദൈവവചന ധ്യാനം നമ്മുടെ ആത്മീയമാകുന്ന ജീവിതത്തിന് പരിപോഷണത്തിന് കാരണമായി തീരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പ്രാരംഭമായിട്ട് ചിന്തിച്ചു. നാലാം അധ്യായത്തിൻ്റെ പ്രാരംഭമാകുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. മത്തായി സുവിശേഷം 3:13-4:11 വരെയുള്ള വേദഭാഗം നമ്മുടെ കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ചും 4 വരുമ്പോൾ 1-11 വരെയുള്ള വേദഭാഗം യേശു കർത്താവ് മരുഭൂമിയിൽ നേരിട്ടതാകുന്ന പരീക്ഷണത്തെക്കുറിച്ചും ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് നമ്മൾ തുടർന്ന് ആ വേദഭാഗം ശ്രദ്ധിപ്പാനായിട്ട് പോവുകയാണ്. യേശു കർത്താവിൻ്റെ പരീക്ഷ എന്നുള്ളത് അവിടുത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. കാരണം സുവിശേഷത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, യേശു കർത്താവിൻ്റെ പരീക്ഷണങ്ങളുടെ സമയത്ത് മറ്റാരും തന്നെ ആ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഇല്ലായിരുന്നു. വേറെ ആരും, അല്ലെങ്കിൽ ലൂക്കോസോ അല്ലെങ്കിൽ മത്തായിയോ അല്ലെങ്കിൽ മർക്കോസോ, അവർ സാക്ഷ്യം നിന്ന ഒരു കാര്യത്തിൻ്റെ റിപ്പോർട്ടല്ല നമ്മുടെ കർത്താവിൻ്റെ പരീക്ഷയെക്കുറിച്ചുള്ള ദൈവവചനത്തിലുള്ള വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇത് നമ്മുടെ കർത്താവ് തന്നെ അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞതാകാനാണ് സാധ്യത, നിശ്ചയമായിട്ടും. അങ്ങനെയെങ്കിൽ കർത്താവ് നേരിട്ടതാകുന്ന ആ പരീക്ഷണങ്ങൾ തൻ്റെ ശിഷ്യന്മാര് അറിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. മാത്രമല്ല, കർത്താവ് ആ പരീക്ഷണങ്ങളെ നേരിട്ട വിധം നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലാണ് ഈ പരീക്ഷണങ്ങൾ അവിടുന്ന് അഭിമുഖീകരിച്ചത്, അല്ലെങ്കിൽ അത് നേരിട്ടത്, അതിനെ ഫേസ് ചെയ്തത്. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലാണ്, ദൈവമെന്ന നിലയിലല്ല, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ നമ്മുടെ കർത്താവ് കടന്നുപോയതാകുന്ന ഈ പരീക്ഷണങ്ങൾ നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് നാം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനും, മനുഷ്യരാകുന്ന നമ്മൾ വിവിധ സമയങ്ങളിൽ അഭിമുഖീകരിക്കുന്നതാകുന്ന പരീക്ഷണങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ജയിക്കുവാനും നമുക്ക് കഴിയണം. ആ ഒരു പർപ്പസാണ് ഈ പരീക്ഷണങ്ങൾ, കർത്താവ് മരുഭൂമിയിൽ നേരിട്ടതാകുന്ന ഈ പരീക്ഷകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല,
ഇത് വളരെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് മരുഭൂമിയിലോട്ട് പോയതിൻ്റെ പർപ്പസ് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? പാപയഭാവം ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ദ വെരി പർപ്പസ് ഓഫ് ജീസസ് റിട്രീറ്റിംഗ് ഫ്രം ആക്ടിവിറ്റി ആൻഡ് ഫാസ്റ്റിംഗ് ഫോർ 40 ഡേയ്സ് ആൻഡ് ബീയിങ് ഇൻ ദ വിൽഡർനെസ് ഇറ്റ് വാസ് ഫോർ ദിസ് അല്ലേ? അങ്ങനെയാ വേദപുസ്തകത്തിൽ തിരുവഴുത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. സോ ആ പർപ്പസ് അത് തന്നെയായിരുന്നു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി ആത്മാവ് എങ്ങോട്ട് നടത്തി? ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇറ്റ് വാസ് വെരി മച്ച് ഇൻ ദ പ്ലാൻ ആൻഡ് വിൽ ഓഫ് ഗാഡ്. ദൈവപുത്രനായ ക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അപ്പോൾ ആ പർപ്പസ് തന്നെ അതാ. ഞാൻ കഴിഞ്ഞ ആഴ്ച സന്ദർഭവശാൽ ഓർപ്പിച്ചു. ഇന്നായിരുന്നേലും എങ്ങനെ ആയിരുന്നേനെ? ഇന്നായിരുന്നേ ആ പരീക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫാസ്റ്റ് ചെയ്തേനെ അല്ലേ? അങ്ങനല്ലേ ഇന്നത്തെ സിസ്റ്റം നേരെ തിരിച്ചാ? അതായത് പിശാച് പരീക്ഷിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ ആ മാറിപ്പോവേണ്ട സഹോദരി, ആ ഉപസിച്ചോ, പ്രാർത്ഥിച്ചോ. അത് എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നേ? പിശാചിനാൽ അങ്ങനെ നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കേ, അങ്ങനെ തന്നെ അവിടെ എഴുതിയേക്കുന്നത് പിശാചിന്. അപ്പോൾ ആ 40 ദിവസത്തെ ഉപവാസം തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പിശാചിന്? നമ്മൾ വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കണം. 40 ദിവസം കർത്താവ് ഉപവസിച്ചതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിശാചിന് ആ പ്രധാനപ്പെട്ട നടത്തിപ്പ്, അതായത് മരുഭൂമിയിലേട്ട് നടത്തിയത് ഉപവാസമെടുക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല എഴുതിയേക്കുന്നത്. പിന്നെന്താ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് മരുഭൂമിയിലേക്ക് നടത്തി. അതും ആര് നടത്തി? പരിശുദ്ധാത്മാവ് നടത്തി അല്ലേ? പരിശുദ്ധാത്മാവ് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ദൈവപുത്രനായ ദൈവഹിതം ചെയ്ത ദൈവഹിതത്തിൻ്റെ ഉള്ളിലായിരുന്ന ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ എപ്പോഴുമായിരുന്ന് ദൈവത്തിന് എപ്പോഴും പ്രസാദമുള്ളത് മാത്രം ചെയ്ത ദൈവപുത്രനെ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം മോളിൽ നമ്മളെന്താ വായിക്കേ? ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ യാതൊരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ചെയ്യാത്ത ആ രഹസ്യ ജീവിതത്തിൽ പിതാവിന് എപ്പോഴും പ്രസാദകരമായത് മാത്രം ചെയ്ത ദൈവപുത്രൻ. എപ്പോഴും പിതാവിന് പ്രസാദകരമായത് മാത്രം ചെയ്ത ദൈവപുത്രനെ ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കണം. അപ്പോൾ പിശാചിൻ്റെ പരീക്ഷകൾ, when you are perfectly in the center of God's will, ദൈവത്തിൻ്റെ സമ്പൂർണമാകുന്ന ഹിതത്തിൽ ആയിരിക്കുന്ന ഒരു ദൈവപൈതലിന് എന്തുണ്ട്? പരീക്ഷണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന, സകല നീതിയും നിവർത്തിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തി. കർത്താവ് എന്ത് ചെയ്തു? 40 ദിവസം. അപ്പോൾ ഈ പരീക്ഷ എന്നുള്ള ആ പദം തന്നെ അതിന്
ഒറ്റ വാക്കാത് ഉപയോഗിച്ചേക്കുന്നത്, അതിനെ പ്രലോഭനമെന്നോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലേക്കുള്ള പ്രലോഭനമെന്നോ അല്ലെങ്കിൽ ടെസ്റ്റെന്നോ ഒക്കെ അതിനെ വിളിക്കാനായിട്ട് കഴിയും. എന്തിനേറെ. അപ്പോൾ നിശ്ചയമായിട്ടും ഇത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യോബിൻ്റെ ചരിത്രത്തിൽ അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിശാച് അവനെ ആ നിലയിൽ കൂടെ കടത്തിവിട്ടു. പിശാചിൻ്റെ ഇൻറ്റൻഷൻ വേറെയായിരുന്നു, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ മറ്റൊന്നായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കും, നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു, ദൈവമോ അത് എന്താക്കി തീർത്തു. അപ്പോൾ അവരുടെ, അപ്പോൾ ദൈവത്തിന് ഈ പിശാചിൻ്റെ പരീക്ഷയുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് പിശാചിൻ്റെ പരീക്ഷ ദൈവം ചെയ്ത കാര്യമല്ല, പക്ഷെങ്കിൽ അതിന് ദൈവം എന്ത് ചെയ്തു, അനുവദിച്ചു. പിശാചിൻ്റെ ലക്ഷ്യം വേറെയാ, പക്ഷേ ആ ലക്ഷ്യമല്ല ഇവിടെ നിറവേറുന്നത്. ഇതാ എല്ലാ ടെംപ്റ്റേഷൻസിൻ്റെ ഉള്ള ഒരു പൊതുവായ കാര്യം. ഇതാ ടെംപ്റ്റേഷൻസ്, അത് പിശാചോ ലോകമോ ജഡമോ അതേത് മാർഗത്തിലുമാകട്ടെ നമ്മിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാം, അതിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളെ ദൈവത്തിൻ്റെ ഹിതത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ ദൈവപുത്രൻ ആ പരീക്ഷണങ്ങളിൽ അവിടുന്ന് പ്രൂവ് ചെയ്യുകയാണ്, മനുഷ്യനാകുന്ന ക്രിസ്തുവേശു, അതായത് അവിടുന്ന് തെളിയിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവഹിത ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ പരീക്ഷണങ്ങളെ ജയിക്കാനായിട്ട് കഴിയും. പക്ഷെ അതിന് വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത് ശരിയാണ്, വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ്, പക്ഷെങ്കിൽ അതിനെ ജയിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആകട്ടെ, ഒന്നാമത്തെ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചു. ഒന്നാമത്തെ ആ പരീക്ഷണം മത്തായിയുടെ സുവിശേഷം അനുസരിച്ച്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ ഓർഡർ അവസാനത്തെ, മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് രണ്ടാമതാണ്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷത്തിലെ ആ ഓർഡർ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ഇവിടെ അതിന് മൂന്നാമത്തെ വാക്യം, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് ചിന്തിക്കുകയുണ്ടായി, അതായത് പിശാചിനോ അല്ലെ കർത്താവിനോ അവിടുന്ന് ദൈവപുത്രനാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, ഇഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് യെസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ് യു ഹാവ് ഗോഡ് സെർട്ടൻ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. അതാ അവിടെ ഇംപ്ലൈ ചെയ്തേക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറയുമ്പോൾ, സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനാകൊണ്ട് നിനക്കെന്തുണ്ട്, ചില പദവികളും അത്ഭുതങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, ചില പ്രത്യേകമാകുന്ന പ്രിവിലേജസ്, ആ പ്രിവിലേജസ് ഉണ്ട്, ആ പ്രിവിലേജസ് നീ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. കാരണം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടുന്ന് 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ ഇവിടെ പിശാച് പറയുന്ന ഒരു കാര്യം, നീ ദൈവപുത്രനല്ലേ, വിശന്നിരിക്കേണ്ട കാര്യമില്ല, ദൈവപുത്രനായതുകൊണ്ട് വിശന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല.
പിന്നെ കല്ലുകളെ അപ്പമാക്കാനുള്ള കഴിവ് ഉണ്ടല്ലോ, അതുപയോഗിച്ചുകൂടെ. കല്ലുകളെ അപ്പമാക്കാനുള്ള കഴിവുണ്ട്, നീ വെറുതെ വിശന്നിരിക്കേണ്ട കാര്യം എന്താ, അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവപുത്രൻ ആകൊണ്ട് ആണോ അല്ലയോ എന്ന് നിനക്ക് നിന്നെ തന്നെ തെളിയിക്കുക എന്നല്ല പിശാച് പറയുന്നത്. പിശാച് പറയുന്നത് ദൈവപുത്രനാണ്. പക്ഷെങ്കിൽ ദൈവപുത്രനായ നിനക്ക് സെർട്ടൻ പ്രിവിലേജസ്, ചില പദവികളുണ്ട്, അധികാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് വിനിയോഗിക്കാനായിട്ട് ആവശ്യപ്പെടുക. ഇതേ കാര്യമാണ് ക്രൂശിൽ വെച്ച് 27:40 If you are the son of God, നീ ദൈവപുത്രൻ ആണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവ. കർത്താവിന് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു, നിശ്ചയമായിട്ടും പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം, എന്റെ ഒപ്പം വരണേ നിങ്ങൾ, കർത്താവിന് ഇറങ്ങി വരാൻ പറ്റുമായിരുന്നു. പക്ഷെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പിതാവാകുന്ന ദൈവം ഏത് മിഷനു വേണ്ടി പുത്രനെ അയച്ചോ അതിന് വെളിയിൽ പോയേനെ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? കർത്താവിന് ഇറങ്ങി വരാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ ഏതിനു വേണ്ടി പിതാവ് പുത്രനെ നിയോഗിച്ചോ, എന്തായിരുന്നോ നിയോഗം, ആ നിയോഗത്തിന് പുറത്തു പോയേനെ. അപ്പോൾ പുത്രന് തന്റെ താൽപര്യങ്ങളെക്കാളും വലുത് പിതാവിന്റെ നിയോഗവും പിതാവിന്റെ ഹിതവുമാണ്. പുത്രന് കഴിവില്ലാഞ്ഞിട്ടല്ല, പുത്രന് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, അത് കഴിയും, പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, അർഹതപ്പെട്ടതാകുന്ന പല കാര്യങ്ങൾ. ശ്രദ്ധിക്കണേ, അർഹതപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങൾ ദൈവഹിതവുമായി കോൺട്രഡിക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് അർഹതപ്പെട്ട ഒരു ഒരു ജോലിക്കയറ്റ്, അർഹതപ്പെട്ട കംപ്ലീറ്റ്ലി അർഹ, അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു ഓണർ, നമുക്ക് അർഹതപ്പെട്ടതാ. ആ അർഹതപ്പെട്ട കാര്യം തന്നെ നമ്മുടെ വിതിൻ അവർ പവർ നമുക്ക് ചില കാര്യങ്ങൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ ശരിയായ പ്രമാണമായിട്ട് ചിലപ്പം ചേർന്നു പോകാത്ത സംസാരമോ ചിന്തയോ നടപടിയോ അതിലുണ്ടെങ്കിൽ ആ അർഹതപ്പെട്ടത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ആ വഴി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. നമ്മൾ മനസ്സിലാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതേ കാര്യമാണ്. ദൈവപുത്രനെങ്കിൽ, ദൈവപുത്രനാ, അവിടത്തേക്കെല്ലാം കഴിയും, അസാധ്യമായിട്ടൊന്നുമില്ല. പിശാചി വന്ന് പറഞ്ഞു കൊടുക്കുക, ദൈവപുത്രനല്ലേ, എന്തിനാ വിശന്നിരിക്കുന്നേ, കല്ലപ്പമാക്കി ഭക്ഷിക്ക. കർത്താവ് പറയുന്ന മറുപടി എന്താ? കർത്താവ് പറയുന്ന മറുപടി എന്താ പറയുന്നേ? മനുഷ്യൻ, അപ്പോൾ അത് ഇസ്രായേലിന്റെ കാര്യത്തിൽ നിന്നാണ് കർത്താവ് എടുക്കുന്നേ. ആവർത്തന പുസ്തകം 8:2-3 ആ കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ കർത്താവ് ആ കാര്യം എടുക്കുമ്പോൾ നമുക്കുള്ള അർഹമായ കാര്യങ്ങളെക്കാളും ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നതാണ് പ്രാധാന്യമുള്ളതെന്നാ കർത്താവ് ഇവിടെ പറയുന്നത്. അതല്ലേ ആവർത്തന പുസ്തകം 8:2-3 ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. കർത്താവ് എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് റിട്ടൺ. ഓക്കെ, 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല,
അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഉദ്ധരിക്കുന്നത് ആവർത്തന പുസ്തകം 8:3, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും യഹോവ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് മന്ന കൊണ്ട് കർത്താ ദൈവം അവരെ എന്ത് ചെയ്തു? പോഷിപ്പിച്ചു. അത് മറന്നു പോകരുത്. അവർക്കപ്പം കൊടുത്തു ഇല്ലേ? പക്ഷെങ്കിൽ അവരോട് എന്താ പറഞ്ഞത് ഇവിടെ? അതായത് മോശ ഇവരോട് പറയുന്നതാകുന്ന ഒരു കാര്യം, അവർക്ക് അപ്പം പിന്നീട് നൽകി എന്നുള്ളത് ശരിയാണ്, പക്ഷെങ്കിൽ ആ അപ്പം എങ്ങനെ എപ്പോൾ കൊടുക്കണമെന്ന് നിർണയിക്കുന്നതാരാ? യഹോവയാകുന്ന ദൈവം. അപ്പം കിട്ടിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിന്നെ വിശപ്പിച്ചു, നിന്നെ താഴ്ത്തി, അതിന്റെ കാരണം എന്താ? ഒബേയിങ് ഗോഡ് ഈസ് ഇമ്പോർട്ടൻ്റ്. ദൈവഹിതത്തിനുള്ളിൽ ആയിരിക്കുന്നതാ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. പിന്നീട് അപ്പം കിട്ടിയെന്നുള്ളത് ശരിയാണ്, എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാ ഏറ്റവും വലിയ കാര്യം. ദൈവം എന്താ പറഞ്ഞേക്കുന്നത്, അതിൽ ആശ്രയിക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിലുള്ള ഒരു ട്രസ്റ്റാ ഇവിടെ തെളിയിക്കപ്പെടുന്നത്. കാരണം ദൈവത്തിന് ഇവരെ പുറപ്പെടുവിക്കാമെങ്കിൽ, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരാമെങ്കിൽ, ഈ കടൽ ഒക്കെ കടന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ ചെയ്ത് ദൈവം ഇവരെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അങ്ങ് കൊണ്ടുവന്ന് എത്തിക്കാൻ. അതിനല്ലേ കൊണ്ടുവന്നത്? അപ്പോൾ അതിനെതിരെ അവർ ദൈവത്തെ എന്ത് ചെയ്യുക? ഡിസ്ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തെ അവിശ്വസിക്കുകയാ, ദൈവഹിതത്തിന് വെളിയിലേക്ക് അവർ പോവുകയാ. എന്നാ മോശം പറയുകയാണ്, ആ ദൈവം യഹോവയാകുന്ന ദൈവം നിന്നെ താഴ്ത്തി, നിന്നെ വിശപ്പിച്ചു, അതിനൊരു റീസണേ ഉള്ളൂ. പിന്നീട് അപ്പം നിനക്ക് തന്നു, നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത അപ്പം ഒക്കെ തന്നു മരുഭൂമിയിൽ. പക്ഷെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താ? മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? അപ്പം കൊണ്ട് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ, നമ്മളെ ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ഒക്കെ ഓർത്തു നോക്കിയാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ, നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ്റെ കൂടുതൽ കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമുക്കുണ്ടായിരുന്ന സ്കില്ല് കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മുടെ ആവശ്യങ്ങളെ ഇത്രയുമൊക്കെ സന്ധിച്ചതാണോ? അല്ല. അതാ ഇസ്രായേലിനോട് പറയുന്നത്, ദൈവം നിന്നെ നടത്തിയെന്ന് നീ ഓർക്കണം. പിന്നീട് അപ്പം തന്നു, പക്ഷെ ദൈവത്തിന് അത് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരം. പിശാച് വന്നേച്ച് പറയുക, നീ അപ്പം അങ്ങ് ആക്കിക്കോ. കർത്താവ് പറയാനോ, ഇത് മരുഭൂമി സംഭവിച്ചതാ അന്ന്. ഇസ്രയേൽ എൻ്റെ ആദ്യ എൻ്റെ മകനെ ഞാൻ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്ന് 2:15 നമ്മൾ വായിച്ചല്ലോ. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. ആ സത്യത്തിൽ ദ സൺ എന്ന് പറയുന്നത് യേശു കർത്താവ്. ആ യേശു കർത്താവ് മരുഭൂമിയിലായിരുന്നപ്പോൾ എവിടെ അബ്രഹാമിൻ്റെ സന്തതികൾ പരാജയപ്പെട്ടു, ആ മരുഭൂമിയിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ജയിച്ചു. അതുകൊണ്ടാണ് പിന്നീട് കർത്താവ് പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഹിതം ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ 4:34. അപ്പോൾ നിശ്ചയമായിട്ടും തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് അവിടുത്തെ ആഹാരം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നാം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാ. ബാക്കി പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ ദൈവകരങ്ങളിലാണ് കൊടുക്കണം ഇല്ലേ? നമുക്ക് അർഹതപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലും ദൈവത്തെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ നിർത്തുക. അങ്ങനെ വരുന്നതാകുന്ന ഒരു പ്രൊവിഷനേക്കാളും നല്ലത് ദൈവം കരുതുന്നതാ നല്ലത് അല്ലേ? ദൈവത്തിൻ്റെ കരുതലാണ് നല്ലത്.
നമ്മൾ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ടാകുന്ന കരുതലിനേക്കാളും ദൈവം നൽകുന്ന കരുതലാ ഏറ്റവും നല്ലത്. ഇതാണ് സത്യത്തിൽ പിശാചിനോട്. കാരണം പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി, ദൂതന്മാരടുത്തു വന്ന്. അപ്പോൾ ഈ ദൂതന്മാരുടെ ശുശ്രൂഷയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്നവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഇമാജിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ, ഇതിനൊക്കെ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ പരാജയപ്പെട്ടോടി ചൂരച്ചെടിയുടെ തണലിൽ കടന്നപ്പം അവൻ എന്തോ കൊണ്ട് കൊടുത്തു, ദൂതൻ അപ്പവും വെള്ളവും ഒക്കെ കൊണ്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അതിശയകരമായി കർത്താവിൻ്റെ ആ ആവശ്യങ്ങളെ നിറവേറ്റുവാനാം കൂടെയാണ് ദൂതന്മാര് ശുശ്രൂഷ ചെയ്തത്. നോക്കിയേ, അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ താൽക്കാലികമാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുകയില്ലെന്നൊന്നും നമ്മൾ കരുതരുത്. ഉണ്ടാകും, പക്ഷെങ്കിൽ ദൂതന്മാര് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ കരുതൽ ജീവിതത്തിൽ അനുഭവിപ്പാനായി നമുക്ക് കഴിയും. അപ്പോൾ അതാണ് നമുക്ക് നല്ലത്. ദൈവഹിതത്തിന് വെളിയിൽ പോകുന്നതിനേക്കാൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ പ്രിവിലേജസ് ദൈവഹിതത്തിന് വെളിയിൽ ആകുന്നതിനേക്കാൾ നല്ലത്. ദൈവത്തിൻ്റെ ഹിതത്തിനുള്ളിൽ ദൈവത്തെ അനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുള്ളത് ഈ കർത്താവിൻ്റെ പരീക്ഷയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വായിച്ചു. യെസ്. യെസ്. നോക്കുക, ഈ ഇവിടെ അത് ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ തന്ത്രപരമാകുന്നൊരു അപ്രോച്ചാണ്. ആദ്യം പറയുന്നത് കല്ലപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കർത്താവ് വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറഞ്ഞു, നോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന. ഉടനെ പിശാച് അടുത്തത് എടുക്കുന്നത് എവിടുന്ന? 91-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന്. 91-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിലാണ്. കോട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് കോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ കൂടെ അതിനേക്കാളും പ്രാധാന്യമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ ദൈവഹിതത്തിന് പുറത്തു പോകാൻ വേദപുസ്തകത്തിലെ വാക്യം തന്നെ പിശാച് ഉപയോഗിക്കുകയാണ്. അതായത് വേദപുസ്തകത്തിലെ വാക്യം തന്നെ എടുത്തിട്ട് കർത്താവിനോട് പറയുകയാണ് ദൈവഹിതമല്ലാത്ത ഒരു കാര്യം. അപ്പോൾ ഈ കർത്താവ് ഇവിടെ സത്യത്തിൽ എന്താണ് ഇവിടെ പറയുന്നൊരു കാര്യം? ഈ പിന്നെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക. എന്താണ് അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ മറുപടിയിൽ നിന്നാണ് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഇവിടെ കർത്താവ് പറയുന്ന മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ റിട്ടൺ, എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അത് വളരെ കർത്താവ് ദൈവവചനം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാതൃകയാണ് അവിടെ നമ്മൾ കാണുന്നത്. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ കൂടെ എഴുതിയിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ യേശു കർത്താവ് മെസ്സിഹായാണെന്ന് മറ്റുള്ളവരെ തെളിയിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ അല്ല സത്യത്തിൽ ഇവിടെ. സത്യത്തിൽ ഇവിടെ
ദൈവത്തെ പരീക്ഷിക്കാനുള്ളതാകുന്ന ഒരു ടെംപ്റ്റേഷൻ നമ്മൾ കണ്ടു. യേശു മറുപടി പറയുന്നതെല്ലാം തന്നെ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ഇസ്രയേല് മരുഭൂമിയിലായിരുന്നപ്പോൾ സംഭവിച്ച സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ് കർത്താവിന്റെ മറുപടി എല്ലാം തന്നെ. അപ്പോൾ ഇവിടെ ദൈവത്തെ പരീക്ഷിക്കുക, പുട്ടിങ് ദ ലോർഡ് ടു ടെസ്റ്റ് എന്താണ്? ആവർത്തനം 6:16 നമ്മൾ ആദ്യം അത് വായിക്കാം. നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുള്ളത് ഈ വേദഭാഗമാണ്. അവിടെ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? മസ്സയിൽ വെച്ച് എന്താ സംഭവിച്ചത്? അത് പുറപ്പാട് പുസ്തകം 17:2. അവിടെ ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, അവിടെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശയവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തിന്? യഹോവയെ പരീക്ഷിക്കുന്നത് എന്തിന്? അതിന്റെ 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയുടെ നില വിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യണ്ടു? അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരമായിട്ട് അതിന്റെ 7 വാക്യത്തിലേക്ക്, പുറപ്പാട് 17:7 അവിടെ വരുമ്പോൾ, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും നോക്കുക, ഇവിടെ യഹോവയെ അവരെന്ത് ചെയ്തു? പരീക്ഷിച്ചു. എന്താ പരീക്ഷിച്ചത്? അവര് ദൈവത്തെ ആശ്രയിച്ചില്ല. അവർക്ക് വെള്ളം വേണം, ഞങ്ങളെ കൊല്ലാനായിട്ടാണ് കൊണ്ടുവന്നത്, മിസ്രയീമിന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ദൈവം ദൈവത്തിനിഷ്ടമുള്ളതുപോലെ ദൈവത്തിന്റെ സമയത്ത് അവർക്ക് വേണ്ടി കരുതുവാൻ അവർ കാത്തിരുന്നില്ല. ഇവിടെ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് 78 സങ്കീർത്തനം 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അവരുടെ ഡിസയർ, അവരുടെ താല്പര്യങ്ങൾ, അതാ അവർക്ക് വലുത്. അത് ലഭിക്കേണ്ടതിനായിട്ട് അവർ, ഇത് സത്യത്തിൽ ഈ അവരുടെ ആ അത് നൽകുക എന്നുള്ളത് ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല, ദൈവത്തിന് വലിയ വിഷയമൊന്നുമല്ല. അത് നൽകുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെങ്കിൽ ഇവിടെ പ്രശ്നം അതല്ല. അവർ ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തിന് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇത്രയും നാള് ദൈവത്തിന്റെ വഴികളെ അവര് കണ്ടവരാം. ഇതേ ടെംപ്റ്റേഷൻ ആണ് കർത്താവിനോട് പറയുന്നത്. എഴുതിയിട്ടുണ്ടല്ലോ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അതുകൊണ്ട് കീഴോട്ട് ചാടിക്കോ. അപ്പോൾ ദൈവം എന്നെ പരിപാലിക്കുമോ, എന്നെ സംരക്ഷിക്കുമോ എന്ന് ഉള്ളതാകുന്ന എന്റെ സംശയം, എന്റെ ചോദ്യം, അവിടെയാണ് ഞാൻ ദൈവത്തെ പരീക്ഷിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ദൈവം എന്നെ സംരക്ഷിക്കുമോ എന്നുള്ള ആ ദുഷ്ടവിചാരമല്ല എന്നിൽ ഉണ്ടാകേണ്ടത്. ദൈവം എന്നെ നടത്താൻ വിശ്വസ്തനാണ്, എന്നെ പരിപാലിക്കാൻ, എന്നെ കരുതുവാൻ, എനിക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാ. ഞാൻ ദൈവത്തെ പരീക്ഷിപ്പാനായിട്ട് പാടില്ല. പലപ്പോഴും ദൈവത്തിലുള്ളതാകുന്ന ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതത്തിനായി നമ്മെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാ. ദൈവത്തിന് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിവർത്തിക്കേണ്ടതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും
ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിശാച് ഇതാണ് ഇവിടെ കൊണ്ടുവന്നത്, ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് ഉള്ളതാകുന്ന പ്രേരണ. കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല. 6:17 ആവർത്തന പുസ്തകം, നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിസയേഴ്സ് ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പുറമായിട്ട് നമ്മുടെ താല്പര്യം മുൻനിർത്തുക. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ പരീക്ഷയിലൂടെ തെളിയിക്കപ്പെടുന്ന ഒരു കാര്യം, നോ, ദൈവത്തിൻ്റെ താല്പര്യവും ദൈവത്തെ അനുസരിക്കുന്നതുമാണ് ഏറ്റവും വലിയ കാര്യം. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിൻ്റെ 8-10 വേദഭാഗമാണ്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ പിശാചിൻ്റെ അധീനതയിലാണ് ലോകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കർത്താവ് അതിനെ ഒന്നും കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. കാരണം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെന്തു പറഞ്ഞാലും സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. എവിടെ പോയാലും ദുഷ്ടനുണ്ട്. അത് നമ്മൾ എനിക്കറിയാവുന്ന ഒരു പ്രിയപ്പെട്ടവർ ഒരിക്കൽ അവരോട് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ വീടിരിക്കുന്നിടം ശരിയല്ല, ഇവിടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വ്യൂവിലാണ് ഇതിരിക്കുന്നതെന്ന് പറഞ്ഞു. അവര് പാവങ്ങൾ കേട്ട പാതി കേൾക്കാതെ പാതി അത് വിറ്റേച്ച് വേറൊരിടത്ത് പോയി ഒരു വീട് ബുക്ക് ചെയ്തു. അവിടെ ഈ ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടാകാം. എനിക്ക് അറിയാവുന്നവരായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടെ പോയി ബുക്ക് ചെയ്തു. ഒടുവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന് വീട് വിൽക്കുകയും ചെയ്തു. അവിടെ ചെന്ന് ബുക്ക് ചെയ്തു. ഒരു വിധത്തിൽ അവിടെ ചെന്ന് പണി മുഴുവൻ തീർന്നില്ല. ആ കോംപ്ലക്സ് മുഴുവൻ ഹാൻഡ് ഓവർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവരെങ്ങനോ അവിടെ ഇടിച്ചു കയറി ഭാഗ്യത്തിന് അവിടെ ചെന്നുപെട്ടു. ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞ് ഈ ഒരു വീട് തന്നെ വേറെ 2 കൂടെ ഈ ബിൽഡർ വിറ്റതാ. ഭാഗ്യത്തിന് ഏതായാലും അവർക്ക് അവർ പ്രത്യേകിച്ച് ഹൈന്ദവ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞൊരു പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ കരുണയാൽ അവർക്ക് കടക്കാടം കിട്ടി എന്നേ പറയേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഗണപതി ക്ഷേത്രമോ അയ്യപ്പൻ കോവിലോ എവിടെയെങ്കിലും ഉണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. മുഴുവൻ സകല ലോകം എന്താ ദുഷ്ടൻ്റെ അധീനതയെ തന്നെയാണ് കിടക്കുന്നത്. കർത്താവിനോട് പറയുക, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കും, ഞാൻ തന്നേക്കാം. കർത്താവ് പറയുന്നുണ്ടോ, ആ നിൻ്റെതൊന്നുമല്ല. കർത്താവ് തൽക്കാലികം, ഇവൻ പുറം വാതിലിൽ കൂടെ അകത്ത് കയറിയതാ, കാര്യം ശരിയാ. ആദമിലൂടെ ആദം ആ സറണ്ടർ ചെയ്തത്, പിശാചിന് സറണ്ടർ ചെയ്തത്. പക്ഷെങ്കിൽ ഇത് ദൈവം എന്ത് ചെയ്തിരിക്കുക, അനുവദിച്ചേക്കുക. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ, അല്ലാതെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഒന്നും ദൈവം കൊടുത്തിട്ടില്ല. എങ്ങനെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ പിശാചിനെ ഇത് കുറെ നാള്, മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യൻ അതിനനുവദിച്ചതുകൊണ്ട് ഇതിനെ അനുവദിച്ചേക്ക. പിശാചിനും അറിയാം ഇത് തൻ്റെ കയ്യിൽ ഇരിക്കാൻ പോകുന്നില്ലെന്നും അറിയാം. ഇതിന് അവകാശി
ആരാണെന്നും പിശാചിനറിയാം. പക്ഷെ ഇവിടെ കർത്താവിനോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? വീണ് എന്നെ ഒന്ന് നമസ്കരിക്കുക. കാരണം ഇതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാ അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ പദ്ധതി. പക്ഷെങ്കിൽ അതിനു മുൻപ് വേറെ ഒരു കാര്യം സംഭവിക്കണം. എന്താണെന്നറിയാമോ? ക്രൂശ്. ഇവിടെ പിശാച് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണെന്നറിയാമോ? ക്രൂശ് ഒന്നും വേണ്ട, നീ വന്നത് ഇതിനല്ലേ, എടുത്തു. ഈ ഒരു ചെറിയൊരു കോംപ്രമൈസ് ഒന്ന് ചെയ്താൽ മതി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. എന്തോ വന്ന എന്നെ എന്നോ കാര്യം ചെയ്താൽ എന്നാ, പിന്നെ നോർത്ത് ഇന്ത്യയിൽ വേലയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആളാണ്, അവിടെ ഇരിക്കട്ടെ ഇല്ലേ. ലക്ഷ്യം കോംപ്രമൈസ്, അതൊന്നും അങ്ങ് കണ്ണടച്ചേരെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതിന് മുൻപ് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? നമ്മൾ ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ കണ്ടു, കർത്താവ് സകല നീതിയും, കാരണം യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ദാസനായി മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ ആ ദാസനായി ക്രൂശ് വഹിക്കാനായിട്ട് വന്നവനാ. പക്ഷെങ്കിൽ അതിന്റെ ശേഷം എന്തുകൊണ്ട്? കർത്താവിന് വേണ്ടി റൈറ്റ്ഫുള്ളി ഇത് സകലവും കർത്താവിൻ്റെതാ. പക്ഷെ ഇവിടെ പിശാച് പറയുക, അതൊന്ന് ഒഴിവാക്കിയരെ, ഇതങ്ങ് തന്നേക്കാം. ഇതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണ്. അതായത് അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്, ഫുള്ളസ്റ്റ് ആയിട്ട് ഉള്ള ആ മെസിഹായുടെ അധികാരങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് കിട്ടും. ഒരു ചെറിയ ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ ശത്രുവിനെ നമസ്കരിച്ചേച്ചാൽ മതി. ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യം എന്ത് ചെയ്യും? നിനക്ക് കിട്ടും. കാരണം മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ, അതായത് പത്രോസിന്റെ ആ വലിയ ഡിക്ലറേഷന് ശേഷം, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ, ബറിയോന ശിമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞുണ്ടേ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന് എങ്ങോട്ട് പോകാ, മനുഷ്യപുത്ര അതിന്റെ 23-ാമത്തെ വാക്യം അതിന്റെ അല്ലേ, കാരണം അതിന്റെ മുകളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അന്നുമുതൽ യേശു 21, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുമെന്ന് പറയാൻ തുടങ്ങി. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു മെസ്സിഹായാണ് കൊല്ലപ്പെടും എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ഉടനെ പത്രോസ് എന്നെ പറഞ്ഞു, കർത്താവേ അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ഇല്ലേ, കർത്താവിനെ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും പറയാതെ, അങ്ങനെയല്ല, ശാസിച്ചു തുടങ്ങി എന്നാണ് എഴുതിയേക്കുന്നേ. ക്രൂശ് എന്നായി പറയുന്നേ? അത് പറയാതെ, അങ്ങനൊന്നും അല്ല കാര്യം. ഉടനെ കർത്താവിന്റെ മറുപടി എന്താ നോക്കണം. ഇത് പറഞ്ഞ പത്രോസിനെയാണ് കർത്താവ് എന്ത് ചെയ്തത്? സാത്താൻ എന്ന് വിളിച്ചത്. പരീശന്മാരെ ഒക്കെ ഇതിന്റെ കുറച്ച്, ഇതിന്റെ ഗ്രേഡ് കുറഞ്ഞതാ വിളിച്ചത്, അവരെ സർപ്പസന്തതികളെന്നേ വിളിച്ചുള്ളൂ, പിശാചിന്റെ മക്കളെന്നേ വിളിച്ചുള്ളൂ അല്ലേ, യോഹന്നാൻ സ്നാപകൻ അങ്ങനെയല്ലേ. ഇവിടെ സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ ക്രോസ്. ഇവിടെ സത്യത്തിൽ പിശാച് കൊണ്ടുവരുന്ന സജഷൻ അതാ, ക്രോസ് ഒഴിവാക്ക്, അച്ചീവ്, നീ നിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആ മാർഗത്തിൽ ചെറിയൊരു കോംപ്രമൈസ് ചെയ്തേച്ചാൽ മതി. ആ ചെറിയ കോംപ്രമൈസ് ചെയ്യാമെങ്കിൽ ഇതെല്ലാം നിനക്ക് കിട്ടും.
അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യുക, വലിയൊരു അനുഗ്രഹം കിട്ടും. പിന്നെ അതിൽ നിന്ന് പിന്നെ നമുക്ക് വേണേ സുവിശേഷ വേലയ്ക്കൊക്കെ വേണേ ചെയ്യാം, കൊടുക്കാമല്ലോ ഇല്ലേ? എത്ര പേരെ സഹായിക്കാം, എത്ര സുവിശേഷന്മാരെ ഒറീസയിലും ബീഹാറിലും ഒക്കെ സഹായിക്കാം, എത്ര നല്ല കാര്യമല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നതന്നെ നോ, അതിനു വേണ്ടിയിട്ടൊരു കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ ഒരുക്കമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ ലക്ഷ്യം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ നാളുകളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി വേണേ ഒരു കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ലെന്നൊക്കെ. അത് ചെറിയ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഉദാഹരണം പറയാം. കുഞ്ഞുങ്ങൾ ഇപ്പം ആഹാരം കഴിക്കുന്നില്ലെന്ന് വെച്ചു, ഫുഡ് കഴിക്കുന്നില്ല, ഉടനെ അതുകൊണ്ട് അവിടെ ഉമ്മാക്കി വരും അല്ലെങ്കിൽ ഇന്നത് വരും എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കും. എങ്ങനെയാലും ഇതൊന്ന് ഉദ്ദേശം എന്താ, കഴിപ്പിക്കുക എന്നുള്ളതാ, നല്ല ഉദ്ദേശം നല്ലത് തന്നെയാ, പക്ഷെ പറയുന്നതെന്താ, പറയുന്നതെന്താ ഉള്ളതാണോ? അല്ല. പിന്നെ ചിലപ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയും ഇപ്പം ഞാനിങ്ങി വരുമെന്ന് പറയും. പക്ഷെ ചിലപ്പോൾ ഒരു ലോങ് ട്രിപ്പിന് പോകാതിരിക്കും, പറയുന്നതെന്താ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മുടെ ഉദ്ദേശം എന്താ, അതിനുവേണ്ടി ഒരു ചെറിയ, പക്ഷേ കുഴപ്പം എന്താണെന്നറിയാമോ, കുറച്ച് കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നതെന്നറിയാമോ, കള്ളം പറയുന്നത് ഓക്കെയാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കള്ളം പറയുന്നത് ഓക്കെയാണ്, നോ അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദൈവത്തിന്, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കുറുക്കു വഴികളുടെ ഒന്നും ആവശ്യമില്ല, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിനൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ സഹായം അതിനകത്ത് ആവശ്യമില്ല. സത്യത്തിൽ അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അതായത് പിശാചുമായിട്ട് ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്താൽ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നടക്കുമല്ലോ. ഇവിടെ ലോകത്തിന് എന്താവശ്യമാണ്, എത്രയോ എത്രയോ ആയിരങ്ങൾ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇല്ലേ? മിശിഹായുടെ രാജ്യം ഇങ്ങ് വന്നേച്ചാൽ മതിയല്ലോ. പക്ഷെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുക, നോ, അതിനു വേണ്ടിയിട്ടൊരു കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. കർത്താവ് എന്നാ പറയുന്നത്, യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് നമ്മൾ അത് ഉള്ളിൽ അനുസരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിശാചിനെ ഓടിക്കാൻ വലിയ മെത്തേഡിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കാറി കൂകേണ്ട കാര്യവുമില്ല, ഇല്ലേ? ഈ ഒരു കോർട്ട് അറ്റ്മോസ്ഫിയർ ഒന്ന് ചിന്തിച്ചേ, അവിടെ എല്ലാവരും വാദപ്രതിവാദം ഒക്കെ നടത്തും, വലിയ കോലാഹലമൊക്കെ ആയിരിക്കും, പക്ഷെ അവസാനം ജഡ്ജ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കോർട്ട് എന്താകും, സൈലൻ്റ് ആകും. അതിൻ്റെ കാരണം എന്നാ, ജഡ്ജ് പതുക്കെ ആയിരിക്കും പറയുന്ന കാര്യം ശരിയാ, പക്ഷെ ജഡ്ജ് പറയുന്നതിന് എന്തിൻ്റെ പിൻബലമുണ്ട്, ഒരു ഭരണഘടനയുടെ പിൻബലമുണ്ട്, അതുകൊണ്ടാണ് കോർട്ട് സൈലൻ്റ് ആകുന്നത്. അതുപോലെ തന്നെയാ ദൈവവചനം, when we have നമുക്കൊരു താല്പര്യം, ദൈവത്തെ അനുസരിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ സിമ്പിൾ ായിട്ടുള്ള ലളിതമായിട്ടുള്ള ദൈവവചനത്തിങ്കൽ പിശാച് വിറയ്ക്കും. അത് നമുക്ക് അനുസരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലേ? പിശാചിന് വിഷയമൊന്നുമില്ല, കാരണം അവനും എന്തോ അറിയാം, വചനം അറിയാം, നേരത്തെ കോട്ട് ചെയ്തതാ. അതുകൊണ്ട് വേദപുസ്തകം തലയുടെ കീഴേ വെച്ചതുകൊണ്ടൊന്നും പിശാച് എന്ത് ചെയ്യുന്നില്ല, ഓടിപ്പോകത്തില്ല. അത് ഉള്ളിലേക്ക് വരണം, അത് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നെങ്കിൽ
പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കർത്താവ് പറയുന്ന ആ കാര്യം കൂടെ പറഞ്ഞ് എന്നെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാം. സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആവർത്തനം 6:13 എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ കോംപ്രമൈസിന്റെ അങ്ങനെയുള്ളതാകുന്ന സന്ധി ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അതിനെ ഒഴിവാക്കാൻ, ആ ടെംപ്റ്റേഷനെ ഓവർകം ചെയ്യാൻ ഒറ്റമൂലിയേ ഉള്ളൂ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ നമ്മുടെ സെൽഫിഷ് ഡിസയേഴ്സ് അതിനെ, അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുമ്പോൾ ദൈവത്തെ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ നമ്മുടെ ആ നമസ്കാരത്തിൻ്റെ, ആരാധനയുടെ ഒബ്ജക്റ്റ് ആക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നമുക്ക് പിന്നെ വരുന്ന വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ ലോകത്തിൻ്റെതല്ല, ദൈവത്തിങ്കൽ നിന്നുള്ള വാല്യൂസാ, ദൈവത്തിൻ്റെ മൂല്യങ്ങളാ. അതുകൊണ്ടാണ് ഈ ആരാധന ആരാധന എന്നൊക്കെ പറയുമ്പോൾ കേവലം പാട്ട് പാടുന്നതല്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം അതാ. കാരണം വെൻ ഗോഡ് ഈസ് അവർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ്, അവർ വാല്യൂ സിസ്റ്റം ഈസ് ഫ്രം ഗോഡ് അല്ലേ. ദൈവത്തിങ്കൽ നിന്നുള്ള മൂല്യങ്ങളാ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. ട്രൂ വർഷിപ്പറിന് ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്ക് വെളിക്ക് പോകാനൊക്കെയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമസ്കരിക്കാവൂ. അത് വളരെ വ്യക്തമല്ലേ? പൗലോസ്ലീഹ കൊലോസ് ലേഖനത്തിൽ പറയുന്നത് അത് തന്നെയല്ലേ? കൊലോസിർ 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. 2 ഭൂമിയിലുള്ളതല്ല. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമാകുന്ന ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, വെൻ അവർ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് ഈസ് ഗോഡ് ആൻഡ് ഹെവൻ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ 3:5 വായിച്ചേ. ആകയാൽ, ശ്രദ്ധിക്കണം, നോക്കണം, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കണം. ഉയരത്തിലുള്ളത് ഞാൻ അന്വേഷിക്കും, ഉയരത്തിലുള്ളത് ഞാൻ ചിന്തിക്കും, കാരണം ക്രിസ്തു അവിടെ ഇരിക്കുക, എൻ്റെ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പ് അവിടെയാ. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നു, അതാണ് എൻ്റെ ചിന്ത, അവിടുത്തെ ഇഷ്ടമാണ് എനിക്ക് താല്പര്യം, അവിടുത്തെ മൂല്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ ഭൂമിയിലാ ഞാൻ ആയിരിക്കുന്നത് കാര്യം ശരിയാ. പക്ഷെങ്കിൽ 3:5 ആകയാൽ, ആ വാക്കിന് അടിവരെ ഇട്ടോടം. എന്തുകൊണ്ടാ? ഉയരത്തിലുള്ളത് ഞാൻ അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ചെയ്യുന്നു, ക്രിസ്തു അവിടെ ഉണ്ട്, എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ആകയാൽ, ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ഞാൻ എന്ത് ചെയ്യും? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, നോക്കുക, ഇങ്ങനെയുള്ള ഭൂമിയിലെ ഉള്ള നിങ്ങളുടെ അവയവങ്ങളെ, അപ്പോൾ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ കഴിയുന്നത് ഇതിനാൽ മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാ കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ നീ എന്ത് ചെയ്യാവൂ, ആരാധിക്കാവൂ. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് വിഷയം, അവിടെയാണ്. അപ്പോൾ എനിക്ക് ഭൂമിയിലുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും? എർത്ത്ലി മെത്തേഡ്സ് അല്ല എനിക്കുള്ളത്. നമ്മൾ ആ ദൈവത്തിൻ്റെ ആ മഹിമയും സ്വർഗവും നമ്മുടെ ഫോക്കസ് ആയി കഴിയുമ്പോൾ സത്യത്തിൽ നമുക്ക് അതിന് താഴെയുള്ള ഒന്നിലേക്കും പോകാൻ കഴിയാത്ത വിധം ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാനുള്ള എത്രയോ ടെംപ്റ്റേഷൻസ് ഉണ്ട് അല്ലേ? ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. അധികാരങ്ങൾ, സഭയിലുള്ള അധികാരങ്ങൾ, അതിനു വേണ്ടിയിട്ട്
വേണമെങ്കിൽ നല്ല താല്പര്യമൊക്കെ ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യണം, അത് ചെയ്യണം, പക്ഷെങ്കിൽ ചെയ്യുന്നതെന്താ? സ്വന്തം സഹോദരനെ കുറ്റം പറയുക. നോക്കിയേ, അവിടെയാ കോംപ്രമൈസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആരെ ആരാധിക്കുക? പിശാചിനെ ആരാധിക്കുക, പിശാചിനെ വണങ്ങുകയാ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ പറയപ്പെട്ട ഈ ഇലക്ഷനിലും ഇതിലൊക്കെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം നമ്മുടെയൊക്കെ കണ്ണുകളെ തുറക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. കാരണം ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പിശാചിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോംപ്രമൈസ് ചെയ്യുന്നത്. ഇതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ നോക്കണം. കർത്താവ് എന്താ ചെയ്തത്? ഈ ടെംപ്റ്റേഷനെ, ഈ ഒരു പ്രലോഭനത്തെ, സാത്താൻ കൊടുത്തതാകുന്ന കിരീടത്തെ വേണ്ടാന്ന് വെച്ചു, അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ക്രൂശിന്റെ വഴിയെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് 12:1, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവിടുന്ന് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുക. അപ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങളിലും. ഒന്ന്, ആദ്യത്തെ ടെംപ്റ്റേഷനോടുള്ള ബന്ധത്തിൽ നമ്മുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസിനേക്കാളും ദൈവത്തിൻ്റെ ഹിതമാണ് വലുത്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ താല്പര്യങ്ങളെക്കാളും ദൈവത്തിൻ്റെ ഹിതമാണ് വലുത്. മൂന്നാമത്തേത്, റോങ് പാത്ത് ടു സക്സസ്, അതായത് റോങ് ആയിട്ടുള്ളതാകുന്ന നേട്ടങ്ങളെക്കാളും ദൈവത്തിൻ്റെ ഹിതമാണ് ഏറ്റവും വലുത്. അപ്പോൾ ആത്യന്തികമായിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ലൈഫ് ഈസ് ഗോഡ്സ് വിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:17 നമ്മളിങ്ങനെ വായിക്കുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കുന്നു. സ്തോത്രം. ലോകവും അതിൻ്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടവും താല്പര്യവും, ദൈവത്തെ അനുസരിക്കുന്നതും കർത്താവിനെ വണങ്ങുന്നതും, കർത്താവ് നമ്മുടെ ഒബ്ജക്റ്റ് ഓഫ് വർഷിപ്പായിരിക്കുന്നതുമാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ. അതാണ് യേശു കർത്താവ് കടന്നുപോയതാകുന്ന ആ പരീക്ഷണങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ളതാകുന്ന തിരിച്ചറിവോടെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും കാരണമാകേണ്ടതിന് വിനയത്തോടെ നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.